ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു ട്രീറ്റ്സ് ഓൾ. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ന്യൂട്ടല്ലയുടെ റെസിപ്പിയാണ്. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. പീനട്ട് ന്യൂട്ടല്ലയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് കടയിൽ നിന്നും കിട്ടുന്ന ന്യൂട്ടല്ലയുടെ അതേ ടേസ്റ്റ് തന്നെയാണ് നമ്മൾ ഉണ്ടാക്കുന്നതിനും. ഇത് ബ്രെഡിൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനൊരു കപ്പ് പീനട്ടാണ് എടുത്തിട്ടുള്ളത്. ഈ പീനട്ട് നമുക്കൊന്ന് വറുത്തെടുക്കണം. ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ ഉപ്പിട്ടെടുത്തിട്ടുണ്ട്. ഞാനിത് ഉപ്പിട്ടിട്ടാണ് വറുത്തെടുക്കുന്നത്. പണ്ടൊക്കെ നമ്മൾ മണലി വെച്ചിട്ട് കടല വറുത്തെടുക്കുമായിരുന്നു. പക്ഷേ ഉപ്പും മണലൊന്നും ഇല്ലാതെ തന്നെ വെറുതെ വറുത്തെടുക്കാം കേട്ടോ. ഞാനിത് ഉപ്പിട്ടിട്ടാണ് വറുത്തെടുക്കുന്നത്. നമ്മൾ ഉപ്പിട്ടെന്ന് കരുതി ആ ഉപ്പിൻ്റെ ടേസ്റ്റൊന്നും കടലക്ക് വരുത്തൊന്നുമില്ല. ഇനി ഈ പീനട്ട് നമുക്ക് വറുത്തതിന് ശേഷം ഒന്ന് നല്ലതുപോലെ പൊടിച്ചെടുക്കാം. ഞാനിതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തൊലി കളയണമെന്നൊന്നുമില്ല. അത് ഫൈനായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നമ്മൾ പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പൊടിക്കാത്ത പഞ്ചസാര ചേർത്ത് കൊടുക്കരുത്, കാരണം അതിൻ്റെ തരിതരി നമുക്ക് അതിൽ അനുഭവപ്പെടും. അതുകൊണ്ട് നമ്മൾ പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇതും കൂടെ ഇട്ടിട്ട് നമുക്കൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. ആ ന്യൂട്ടലയുടെ ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൊക്കോ പൗഡർ ചേർക്കുന്നത്. പിന്നെ ആ ഒരു ടേസ്റ്റും കിട്ടും. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾ ഓയിൽ സൺഫ്ലവർ ഓയിലാണ് ഞാൻ ചേർത്തെടുക്കുന്നത്. ഏത് വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിലും ചേർത്തെടുക്കാം. വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കരുത്. എന്നിട്ടൊന്നുകൂടെ അരച്ചെടുക്കാം. ഇത് കണ്ടോ, ഫൈനായിട്ട് അരഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മുടെ കടയിൽ നിന്ന് കിട്ടുന്ന ന്യൂട്ടല്ലയുടെ അതേപോലെ തന്നെയുണ്ട്. കിഡോസ് നോക്കിയിരിക്കുകയാണ്, ഇതുണ്ടാക്കുന്നത് മുതൽ അവർ നോക്കിയിരിക്കുകയാണ്. ഇനി നമുക്ക് അവർക്കിത് ബ്രെഡിൽ ആക്കിയിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ വെജിറ്റബിൾ ഓയിലിന് പകരം ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം പീനട്ട് ബട്ടറാവും. ഇത് ഞാൻ മക്കൾക്ക് വെച്ചെടുത്തിട്ടുണ്ട്. അവർ നല്ലതുപോലെ കഴിക്കുന്നുണ്ട്. അവർക്ക് ജാമിനേക്കാളും ഇഷ്ടം പീനട്ട് ബട്ടറും അതേപോലെ ന്യൂട്ടല്ലയൊക്കെയാണ്. ന്യൂട്ടല്ലയൊക്കെ കൊണ്ടുവന്നാൽ കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ അവരത് മൊത്തം തീർക്കും. അപ്പോൾ നമുക്ക് എളുപ്പം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. അങ്ങനെ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ട്. ഇന്ന് നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. ഇനി പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ അസ്സലാമു അലൈക്കും.